ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വലിയ മനോവേദനയോടുകൂടി, വേദന ഒരാൾ മരിച്ചാൽ ഉണ്ടാവൂലേ, ഇഷ്ടപ്പെടുന്ന ആൾ മരിച്ചാൽ വേദന ഇല്ലാതില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇഷ്ടപ്പെട്ട ആൾ മരിച്ചപ്പോ കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ച് കരഞ്ഞുപോയില്ലേ? സഹാബത്ത് ചോദിച്ചു പറഞ്ഞില്ലേ അത് കൽബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. പാടില്ല എന്ന് പറഞ്ഞ കരച്ചിൽ നെഞ്ഞത്തടിച്ച് കരയുക, ബഹളം വെക്കുക, മുടി പറിച്ചിടുക, കുപ്പായം പറിച്ചു കീറുക, നിലത്ത് കുണൂരിടുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് പാടില്ല എന്ന് പറയുന്നത്. കണ്ണെന്ന് വെള്ളം വലിച്ചു പോവുക, മനസ്സ് വേദനിക്കുക, തൊണ്ടയിടറിപ്പോവുക, അതൊക്കെ മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്നതായി. ഞാനിങ്ങനെ എന്റെ സ്നേഹിതരുടെ കൂടെ ഇങ്ങനെ വരുമ്പോ എന്റെ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് അദ്ദേഹത്തിന് ആരോ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം എനിക്ക് കേൾപ്പിച്ചു. അതിൽ ഞാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ മൗസ്താദ് അവർ കുറ്റിയാടിയിൽ വെച്ച്, ഞാൻ അവിടെ സിറാജ് ഒക്കെ തുടങ്ങുന്നതിന്റെ കുറെ മുമ്പ് ഞാൻ മുത്തയ്യലിയായിരുന്ന കാലത്ത് ഉസ്താദ് അവർ മഴ പെട്ടെന്ന് ഒരു ഉസ്താദ് പ്രസംഗിച്ചു കൊടുക്കുന്ന സദസ്സിൽ മഴ വന്നപ്പോ അവിടെ അന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരും സലഫികളും മാത്രമേ ഉള്ളൂ, സുന്നികളൊന്നുമില്ല. ഉസ്താദ് ഒരൊറ്റ ഉസ്താദ് ഒരൊറ്റ വാക്ക് ആളുകൾ എഴുന്നേറ്റ് ഓടുകയാണ് മഴ. സുൽത്താനുൽ മൗസ്താദ് അവർ ഒറ്റ വാക്ക്, മൊഹീദ്ദീൻ ശൈഖിന്റെ ഔസുല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല, എല്ലാവരും ഓടിയിരുന്നോടി പെയ്യൂലെന്ന് പറഞ്ഞേ. എനിക്ക് നല്ല പേടിയായി, ഇനി പെയ്തിട്ടുണ്ടെങ്കിൽ കൂക്കും പൊളിയും കല്ലേറും കൊണ്ടൊരു കളിയായിരിക്കും. ഒട്ടാകെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുജാഹിദീങ്ങളൊക്കെയാണ്. പക്ഷെ അൽഹംദുലില്ലാ അവിടെ മാത്രം മഴ പെയ്തില്ല, പുറത്തുള്ള എല്ലാ സ്ഥലത്തും മഴ പെയ്തു. ആ സംഭവം ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, അത് മുറിച്ചിട്ട് ക്ലിപ്പിട്ടിട്ട് ആള് കയറ്റി കൊടുത്തിരിക്കുന്നത് പുത്തൻവാദികൾ. കാരണം ഇങ്ങനെ മഴ പെയ്യുമ്പോ ദ്വാർ ചെയ്തിട്ട് അല്ലെങ്കിൽ മൊഹീദ്ദീൻ ശൈഖിന്റെ ബർക്കത്ത് കൊണ്ട് മഴ പെയ്യൂല എന്ന് പറഞ്ഞ സുൽത്താനും ഒക്കെ ആന്തപ്രസ്താവക്ക് ഇപ്പൊ ഉണ്ടല്ലോ, എന്നിട്ട് പിന്നെ ഇങ്ങനെ വെള്ളത്തിൽ പോയി മരിച്ചത് എന്നാ അവരെ ഇഷ്കാലം. വെള്ളത്തിൽ ഇങ്ങനെ മരിച്ചത് എന്നാണ് അവരെ സംശയം. അങ്ങനെയാണല്ലോ ഈ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഫിത്നകൾ. ഞാൻ കുറ്റിയാടിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞു, മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടാണ് വലിയ പ്രളയമുണ്ടായത്. എന്തുകൊണ്ട്? തിന്മയുടെ ആളുകൾ നന്മയുടെ ശത്രുക്കൾ, നന്മയുടെ ശത്രുക്കൾ തിന്മയുടെ വക്താക്കൾ, അവർ ഒരു നിലക്കും ശരിയാകുന്നില്ല എന്ന് മാത്രമല്ല ദീൻ പ്രചരിപ്പിക്കുന്ന സത്യം പ്രചരിപ്പിക്കുന്ന നൂഹ് നബി അലൈഹി സ്വലാമിനെ ആക്രമിക്കാൻ വരിക. അപ്പൊ മഹാനവറുകൾ പ്രാർത്ഥിച്ചുപോയി അവർക്കെതിരെ. ആ പ്രാർത്ഥനയുടെ കാരണത്താൽ വലിയ പ്രളയം വന്നു. ആ പ്രളയം വന്നപ്പോ അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിനെയും കൂടെയുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു. കപ്പൽ നിർമ്മിച്ചു, ആ കപ്പലിൽ കയറി. ആ കപ്പലുമായി നൂഹ് നബി അലൈഹി സ്വലാം കഅബ ശരീഫിന്റെ സമീപത്തിൽ, കഅബത്തിന്റെ ചുറ്റുഭാഗം മുഴുവനും പ്രളയം വെള്ളമാണ്. ആ വെള്ളത്തിൽ കപ്പലിൽ ഇരുന്നു കൊണ്ട് കപ്പലിലൂടെ കഅബ തവാഫ് ചെയ്തു നൂഹ് നബി അലൈഹി സ്വലാമും കൂടെയുള്ളവരും. പക്ഷേ ആ പ്രളയത്തിൽ കഅബ ശരീഫ് പൊളിഞ്ഞു വീണുപോയി, കഅബ ശരീഫിന്റെ ബിൽഡിംഗ് പൊളിഞ്ഞു വീണുപോയി. അല്ലാഹു തആല ഈ പ്രളയം കൊണ്ടുവന്നത് എന്തിനായിരുന്നു? കഅബ പൊളിക്കാനാണോ? അല്ല. നൂഹ് നബി അലൈഹി സ്വലാം ദ്വാരന്ന് കഅബ പൊളിക്കാനാണോ? അല്ല. ഇത് കൊണ്ടുവന്നത് സത്യത്തിന്റെ ശത്രുക്കളെ നശിപ്പിക്കാനാണ്. ആ നശിപ്പിക്കുന്ന സമയത്ത് നാശം കഅബ ശരീഫിന്റെ ഭിത്തിക്കും സംഭവിച്ച് കഅബ പൊളിഞ്ഞു വീണുപോയി. ആ കഅബയാണ് കാലങ്ങൾക്ക് ശേഷം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പുനർനിർമ്മിച്ചത്. കൊല്ലങ്ങളോളം കഅബക്ക് ബിൽഡിംഗ് ഇല്ല. പ്രളയം കൊണ്ടാണ്. ഏത് പ്രളയം? അതാ ദീനിന്റെ ശത്രുക്കളെ, സത്യത്തിന്റെ വിരോധികളെ നശിപ്പിക്കാൻ അല്ലാഹു കൊടുത്ത പ്രളയത്തിൽ അല്ലാന്റെ വീടും തകർന്നു. അത് റബ്ബിന് കഴിവില്ലാഞ്ഞിട്ടല്ല, റബ്ബ് അറിയാഞ്ഞിട്ടല്ല. ലാ തുസീബൻ അല്ലദീന വലമു മിൻകും, ലാ തുസീബൻ അല്ലദീ ഇറക്കുന്ന പരീക്ഷണം അത് അക്രമികളെ മാത്രം സ്പർശിക്കുന്നതാവൂല. തെറ്റ് ചെയ്യാത്തവർക്കും അത് അനുഭവിക്കേണ്ടി വന്നു എന്ന് വരും. അങ്ങനെക്കാണ് ദുന്യാവിന്റെ വ്യവസ്ഥിതി അല്ലാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കഅബക്കെതിരാണെന്ന് ധരിക്കരുത്, കഅബക്ക് ബഹുമാനമില്ലെന്ന് ധരിക്കരുത്. ഏത് ദുആക്കും നമ്മൾ
ഞങ്ങള് തിരിയുന്നത് കഅബയിലേക്കാണ്. കഅബയുടെ സമീപത്തുള്ള 15 സ്ഥലത്ത് ദുആക്ക് ഇജാബത്താണ്. കഅബ കണ്ട ഉടനെയുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്താണ്. ആ കഅബക്കും നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള പ്രളയം കൊണ്ട് കേടുവന്നല്ലോ. ദുന്യാവിന്റെ വ്യവസ്ഥിതി അള്ള വെച്ചത് അങ്ങനെയാണ്. വിവരമില്ലാത്തത് കൊണ്ടാണ് പരിഹസിക്കുന്ന പുത്തന്മാരെ പരിഹസിക്കുന്നത്. അവന് ദീനിനെ കുറിച്ചറിയില്ല, അള്ളാഹുവിനെ കുറിച്ചറിയില്ല, അള്ളാഹുവിന്റെ ദീനിന്റെ വ്യവസ്ഥയെ കുറിച്ചറിയില്ല. നൂറായിരം സംഭവങ്ങൾ ഈ വിഷയത്തിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പറയാനുണ്ട്. ഇപ്പോൾ അത് പറയുന്ന സമയമല്ലല്ലോ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലിയുൽ ഖർഖാനി റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തിരിക്കുന്നവരോട് പറഞ്ഞു, ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ, അല്ലെ നൂറുകണക്കിന് കിലോമീറ്റർ അകലെ ഒരു കൊള്ളസംഘം വന്ന് നാട് മുഴുവനും കൊള്ളയടിച്ചു പോയി. ആളുകൾ അന്വേഷിച്ചു നോക്കുമ്പോ സംഭവം ശരിയാണ്. ടെലിഫോണിൽ അറിഞ്ഞതല്ല, ഇന്നത്തെ പോലുള്ള ഒരു സംവിധാനവും അന്നില്ല. കറാമത്ത് കൊണ്ട് പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലിയുൽ ഖർഖാനി. പക്ഷേ ആ മഹാന്റെ സ്വന്തം മകനെ വീട്ടിനോട് ചേർന്നുള്ള മതില്, ആ മതിലിന്റെ പുറത്ത് വെച്ച് ശത്രുക്കൾ സ്വന്തം മകനെ പിടിച്ച് കഴുത്തറുത്തു കളഞ്ഞു. അബുൽ ഹസൻ അലിയുൽ ഖർഖാനി തങ്ങളുടെ മകന്റെ കഴുത്തറുത്തതിന് ശേഷം ആ തല ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് എറിഞ്ഞുകൊടുത്തു. ഇത് വലിയ സംഭവമല്ലേ? തൊട്ടടുത്ത് നടന്നതല്ലേ? പക്ഷേ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി തങ്ങൾ വിവരമറിഞ്ഞില്ല. കിലോമീറ്റർ അകലെ നടന്ന സംഭവം പറഞ്ഞ അബുൽ ഹസൻ അലിയുൽ ഖർഖാനി സ്വന്തം മകനെ മതിലിന്റെ പുറത്ത് വെച്ച് അറുത്ത് തലയെറിയുന്ന വിവരം അറിഞ്ഞില്ല. സ്വന്തം ഭാര്യ ചോദിച്ചു, അല്ല ഭർത്താവേ, ഇതെന്തൊരു അത്ഭുതമാണ്. എത്രയോ നാഴികി അപ്പുറത്ത് നടക്കുന്ന കാര്യം കറാമത്തിലൂടെ പറഞ്ഞ നിങ്ങൾക്ക് സ്വന്തം മകനെ മതിലിന്റെ അപ്പുറത്തുനിന്ന് അറുക്കുന്ന വിവരം അറിയാനും കഴിഞ്ഞില്ലല്ലോ. അപ്പൊ മഹാനവറുകളുടെ മറുപടി ശരിയാണ്. അല്ലാഹു മാത്രമേ കൊടുക്കുന്നവനുള്ളൂ, തടയുന്നവനുള്ളൂ. ആ അല്ലാഹു തആല ആ നാട്ടിന്റെയും എന്റെയും ഇടക്കുള്ള മറകൾ, ഹിജാബുകൾ അല്ല നീക്കി തന്നപ്പോൾ അവിടെയുള്ള സംഭവം എനിക്ക് ഇവിടെ ഇരുന്ന് കാണാൻ കഴിഞ്ഞു. അതേ സമയത്ത് എന്റെ മകനെ ശത്രുക്കൾ അറുത്തു കൊന്നാൽ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നിശ്ചയിക്കപ്പെട്ട സമയത്തല്ലേ ആരും മരിക്കുകയുള്ളൂ. എന്റെ മകന് ആ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നടക്കുന്ന മുസീബത്ത് മറുവശത്ത് ശത്രുക്കൾ ഒപ്പിക്കുമ്പോൾ അവിടെ അല്ലാഹു തആല മറ നീക്കി തന്നില്ല. റബ്ബിന്റെ തീരുമാനം അവൻ നടപ്പാക്കി തന്നു. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കുക തന്നെ ചെയ്യും. അതിലാരും പരിഭ്രമിക്കേണ്ടതില്ല. നമ്മൾ നന്നായി ഇൽമു പഠിക്കണം, ഇൽമുമായി ബന്ധപ്പെടണം. നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഏത് പുത്തൻവാദി ശ്രമിച്ചാലും, ഏത് നിരീശ്വരവാദി ശ്രമിച്ചാലും, ഏത് യുക്തിവാദി ശ്രമിച്ചാലും നമ്മുടെ ഈമാനിന് കേടുവരരുത് കേട്ടോ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിരോധികൾ പലപ്പോഴും ഞാനീ പറഞ്ഞതുപോലെ മകനെ കഴുത്തറുത്ത് കൊന്നവരല്ല. ഈമാൻ, നമ്മളെ ഈമാൻ കവർന്നെടുക്കാൻ ശ്രമിക്കുന്ന ഏത് പുത്തൻവാദിയുണ്ടോ, ഏത് നിരീശ്വരവാദിയുണ്ടോ, കാദിയാനിയുണ്ടോ, സലഫിയുണ്ടോ, ജമാഅത്തുകാരനുണ്ടോ, അല്ലാ തബ്ലീഗ് ജമാഅത്തുണ്ടോ, ഈ പുത്തൻവാദിയാണ് നമ്മളെ ആഖിറം നഷ്ടപ്പെടുന്ന, ഈമാൻ നഷ്ടപ്പെടുന്ന ശത്രുവും. അതേ സമയത്ത് നമ്മളെ ദുന്യാവിലുള്ള വിഷയങ്ങൾ നഷ്ടപ്പെടുത്തുന്നവർ നമുക്ക് നിശ്ചയിച്ച സമയത്ത് മരിച്ചാൽ ഈമാനോടെ തഖ്വയോടെയാണ് മരണമെങ്കിൽ റബ്ബ് പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്കാണ് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നത്തിൻ അർദുഹാ കഅർദി സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി. അല്ലാഹുവിലും മുർസലീങ്ങളിലും വിശ്വസിച്ചവർക്ക് തയ്യാറ് ചെയ്ത സ്വർഗം
അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അള്ളാഹുത്തല നമ്മളെല്ലാവരെയും സ്വർഗാവകാശങ്ങളിൽ പെടുത്തട്ടെ. സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമായ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തരട്ടെ.